മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കണം. പ്രഭാസ്, കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു? ഇന്ത്യ മുഴുവൻ അലയടിക്കുന്ന ചോദ്യമാണിത്. ഇതിന് ബാഹുബലിയെ അവതരിപ്പിച്ച നായക നടൻ പ്രഭാസ് പറഞ്ഞ നിഷ്കളങ്കമായ ഉത്തരം നായകനെ വില്ലനെന്ന് തെറ്റിദ്ധരിച്ച് കട്ടപ്പ കൊന്നതായിരിക്കാമെന്നായിരുന്നു. 2015 പ്രദർശനത്തിനെത്തിയ ബാഹുബലി 650 കോടി നേടിയെന്നു പറയുമ്പോൾ 100 വർഷം പിന്നിട്ട ഇന്ത്യൻ ചലച്ചിത്രവേദിയിൽ അതൊരു പുതിയ അടയാളപ്പെടുത്തലായി. ബാഹുബലി തൻ്റെ ജീവിതം മാറ്റിമറിച്ച സിനിമയാണ്. 4-5 വർഷമായി ബാഹുബലിക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ബാഹുബലി ഒരു കഥയാണ്. മഹേന്ദ്ര ബാഹുബലിയും മകൻ അമരേന്ദ്ര ബാഹുബലിയും കഥയും കഥാപാത്രങ്ങളും കൽപ്പനകളുമെല്ലാം രാജമൗലി ഡിസൈൻ ചെയ്തതാണ്. എന്തായാലും ബാഹുബലിയിലൂടെ ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ലോകം മുഴുവൻ അറിയപ്പെടുവാനും കഴിഞ്ഞു. ബാഹുബലിക്ക് 3-ാം ഭാഗം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലയാളത്തിൽ 1000 കോടി ബജറ്റിൽ ഒരുക്കുന്ന മഹാഭാരതം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിക്കുവാൻ ആഗ്രഹമുണ്ട്. ബാഹുബലിയെ അവതരിപ്പിച്ച പ്രഭാസ് മനസ്സു തുറന്നു. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.